ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇനി ഉണ്ടാവൂല, ചിലപ്പോ ഭാഗ്യ ആരും ദൈവം കഴിച്ചപ്പോ ഭാഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മള് മൂന്ന് അന്ന് നിങ്ങളെ കണ്ടത് എന്തൊരു നിമിത്തം. ഞാനും ഇവനും ചെറിയവനും നേരെ പോയി വീണത് കിണറ്റിനുള്ളിലേക്കാണ്. ഇന്നിപ്പോ സതീശ്വരനെ വണ്ടി ഓടിച്ചിട്ട് വരുന്നത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോ ഇത് മാത്രമല്ല, വേറെയും കുറെ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് പൊട്ടിച്ചാലേ നമുക്ക് സതീശിന് കൊടുന്ന പോലെ തന്നെ. ഇവരുടെ ദയനീയത എന്തിനു കാണിക്കണ, അവര് ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോ എന്തിനു കാണിക്കണ എന്ന് ആൾക്കാർ ചോദിക്കും. ഞാൻ വാ തോരാതെ സംസാരിക്കുന്ന ആളാണ്, ഇപ്പൊ ഒരു വിറയിലാണ്. ഞാൻ ഇപ്പൊ ഉള്ളത് വയനാട് ചൂരൽമലയിലാണ് ഇപ്പൊ ഉള്ളത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം കുറച്ചു മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ലൈവ് വീഡിയോ ആയിട്ട് നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിരുന്നു. സതീഷ് എന്നൊരു സഹോദരൻ, നമ്മളൊരു സുഹൃത്തിന്, അവൻ്റെ നമ്മളെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവന് ഉപയോഗിച്ചിരുന്ന ജീപ്പ് നഷ്ടപ്പെട്ട് അവനൊരു ജീപ്പ് വാങ്ങിക്കാൻ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിങ്ങളിത് കാണുമ്പോൾ നമ്മൾ ചൂരൽമലയിലാണെന്നും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സതീഷ് നമ്മൾ ജീപ്പ് കൈമാറാൻ വന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊരു വെറുതെ ഒരു ജീപ്പ് വാങ്ങിച്ച് കൈമാറല്ല ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. നമ്മൾ സതീഷും ഫാമിലിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സതീഷും സതീഷിൻ്റെ രണ്ട് മോനും മക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. സതീഷിൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട്. അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ സതീഷ് ഈ പിന്നെ സതീഷിനെ നേരിട്ട് അറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഈ സ്പോട്ടിൽ നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് സതീഷിനെ കാണുന്നത്. സതീഷ് എന്നോട് വന്ന് എന്നോട് സംസാരിച്ച് അൻഫൽക്ക ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ, ആ വോയിസ് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സതീഷ് പറഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോഴാണ് സതീഷിൻ്റെ വോയിസ് അതിൽ. ഈ ഉരുൾപൊട്ടലിൽ എൻ്റെ വീട് നഷ്ടപ്പെട്ട്, അതേപോലെ വണ്ടി പോയി, ഇവരിവരുടെ ഫാമിലി സേഫായിട്ട് ഫസ്റ്റത്തെ ആ പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഇവർ രക്ഷപ്പെട്ടു. ഞാൻ ലൈവ് വീഡിയോ പോയി, അങ്ങനെ നാട്ടിൽ പോയി. ഒരു വലിയൊരു അപ്ഡേഷനൊന്നും വന്നില്ല. ആ ലൈവിൽ സൗണ്ടും ക്ലിയർ ആയിട്ടില്ല, വീഡിയോ ക്ലിയർ ആയില്ല. മൊത്തത്തിൽ ആ വീഡിയോ ഒരു പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ 2-3 ലക്ഷം ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ വോയിസ് ക്ലിയർ ആയതുകൊണ്ട് ആളുകൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. എങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ ആദ്യമായിട്ട് നമ്മൾ സൗദിയിൽ നിന്ന് ഒരു ഇബ്രാഹിം ഖാൻ പറഞ്ഞൊരാൾ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ നേരിട്ട് കാണാത്ത ആളാണ്, നേരിട്ട് പരിചയമില്ലാത്ത ആളാണ്, നമ്മൾ സ്ഥിരമായി വീഡിയോ കാണുന്ന ആളാണ്, അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് സതീഷിന് ജീപ്പ് വാങ്ങിക്കുമ്പോൾ നീ എന്നോട് പറയണം 50,000 രൂപ ഞാൻ നിനക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ഈ 50,000 നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ സതീഷിന് ജീപ്പ് ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ തിരയുന്നുണ്ട്, നമ്മൾ തന്നെ ഒരു വാഹനം വാങ്ങിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കരുതി ആരും സ്പോൺസർമാരാകാതെ നിൽക്കുമ്പോൾ ഞാൻ കരുതി ഒരു 2-2.5 ലക്ഷം രൂപ നമ്മളൊരു ബഡ്ജറ്റിലുള്ളൊരു DI ജീപ്പ് 4-wheel വാങ്ങിയിട്ട് സതീഷിന് കൊടുക്കണമെന്നില്ല ഒരു മനസ്സിൽ നിൽക്കുക. സതീഷ് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിലും സതീഷിൻ്റെ സ്റ്റോറി റിപ്പോർട്ടർ ചാനൽ ചെയ്തിരുന്നത്. അങ്ങനെ റിപ്പോർട്ടർ ചാനലിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ ദുബായിലൊരു ബിസിനസ് ചെയ്യുന്ന ലേഖമേടുണ്ട്, ലേഖമേട ദീപു സാറെ വൈഫാണ്. അപ്പോൾ ലേഖമേടം പിന്നെ സതീഷിനെ കോൺടാക്ട് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്തു. ലേഖമേടോ നമ്മളെ വീഡിയോ കാണുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞ് 3 ലക്ഷം രൂപ ഞാൻ സതീഷിന് ജീപ്പ് വാങ്ങിക്കാൻ തരാം. ശരിക്കും അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ഒരു വല്ലാത്തൊരു കോൺഫിഡൻ്റാണ് നമുക്ക് കിട്ടിയത്. കാരണം ഒരു 3 ലക്ഷം രൂപ ഒരാൾ തരാമെന്നാണ് പറയുന്നത്. ലേഖമേടത്തിൻ്റെ കുറച്ച് വോയിസ് ഉണ്ട്, കാരണം സതീഷ് എന്നൊരു വ്യക്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. അത് വാങ്ങിക്കൊടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബം രക്ഷപ്പെടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങിച്ചു കൊടുക്കി. 3 ലക്ഷം രൂപ വണ്ടി കിട്ടുമ്പോൾ ഞാൻ അയച്ചു തരാറുണ്ട്. അപ്പോഴും സതീഷിൻ്റെ വണ്ടി നഷ്ടപ്പെട്ടിട്ടുള്ളത് 2014 മോഡല് DI Thar 4-wheel. ഈ ഒരു വണ്ടി നമ്മൾ അന്വേഷിക്കുമ്പോൾ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപയാണ് 4-wheel DI Thar മാർക്കറ്റ് വില വരുന്നത്. അപ്പോഴും നമുക്ക് ഫണ്ടായിട്ടില്ല, ആകെ 3.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് റിഡ്സ് കാർ ക്ലബ്ബ് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് നമ്മളെ കോൺടാക്ട് ചെയ്തു. അത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ അതിൽ വർക്ക് ചെയ്യുന്ന വയനാടിലൊക്കെ അതിൻ്റെ മെമ്പർമാരുണ്ട്. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് അവർ 70,000 രൂപ അവർ കളക്ട് ചെയ്ത ഫണ്ട് അവർ ഏൽപ്പിച്ചു നമ്മളെ. അതിനുശേഷം നമ്മളെ സതീഷിനെ തന്നെ ഒരാൾ, ഒരു സുഹൃത്ത് സതീഷിനെ അദ്ദേഹത്തിൻ്റെ പേരറിയുള്ളൂ, ഒരു 50,000 രൂപ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 5-5.5 ലക്ഷം രൂപേൻ്റെ വണ്ടി തിരഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ രഞ്ജിത്ത് സാറ്, രഞ്ജിത്ത് ഭായ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് അൻഫൽ ഭായ് പിന്നെ നിങ്ങൾ സതീഷിന് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ വാങ്ങിച്ചോളൂ, പൈസേൻ്റെ നോക്കണ്ട. അപ്പോൾ സതീഷ് തന്നെ തൃശ്ശൂർ വണ്ടി എനിക്ക് ലിസ്റ്റ് അയച്ചു തന്നിരുന്നു. ഈ വണ്ടിക്ക് ഏകദേശം 7 ലക്ഷം രൂപയാണ് അവർ ഫൈനൽ വില പറഞ്ഞത്, സതീഷിൻ്റെ സുഹൃത്തുക്കൾ അന്വേഷിച്ച് കിട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ ഈ രഞ്ജിത്ത് ഭായ് വിളിച്ചിട്ട് പറഞ്ഞ് 2 ലക്ഷം രൂപ അലിക്ക എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ കമ്പനി നെയിം ഞാൻ പറയാം, അലിക്ക എന്ന് പറഞ്ഞ ഒരാൾ 2 ലക്ഷം രൂപ രഞ്ജിത്ത് ഭായിൻ്റെ ത്രൂ നമുക്ക് അയച്ചു തന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി, ഈ തൃശ്ശൂർ പോയി ഈ വണ്ടി വാങ്ങിച്ചു. ഈ ശരിക്ക് കഥ പറയേണ്ടത് എന്താ വെച്ചാൽ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന് ഒരുപാട് ആൾക്കാർക്ക്
ഉൾക്കൊള്ളാനും ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാനും ഇനിയും ഇതുപോലെ ആളുകൾ ചെയ്യാനും ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഇതൊക്കെ നിങ്ങൾ നമ്മളൊരു ഒരു ഡെലിവറി പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരുപാട് സങ്കടങ്ങളും അപ്പുറത്തുണ്ടെങ്കിലും ഇവർ തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടുകൂടി തിരിച്ചു വരണം, പഴയതൊക്കെ മറക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങളും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പോയി ഈ വണ്ടി വാങ്ങിച്ചു. ഈ വണ്ടി റെഡ് കളറിലേനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവരെയും കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ സതീഷിനോട് പറഞ്ഞു, സതീഷിൻ്റെ ഒരു ജീപ്പിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സതീഷ് ഉപയോഗിച്ചു കൊണ്ടിരുന്നിരുന്ന ജീപ്പിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഫോട്ടോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വണ്ടി കാണണം. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സ് നിറയും. കാരണം ആ വണ്ടി ഞങ്ങൾ എടുത്തു പോരുന്നത് റെഡ് കളറിനായിരുന്നു. അപ്പോൾ വണ്ടി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സതീഷ്. അങ്ങനെ സതീഷിൻ്റെ മോന് സതീഷിനോട് എപ്പോഴും ചോദിക്കുന്നത്, അച്ഛാ നമ്മളെ പച്ച ജീപ്പ് എവിടെ, പച്ച ജീപ്പ് എവിടെ എന്നാണ് സതീഷിനോട് സതീഷിൻ്റെ മോൻ ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് റെഡ് കളറ് ജീപ്പാണ്. അങ്ങനെ പോരുന്ന സമയത്ത് ഞാൻ സതീഷിനോട് പറഞ്ഞു, സതീഷ് നമുക്ക് ഈ വണ്ടി വയനാട് ചുരം കയറണത് സതീഷിൻ്റെ ജീപ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ സഫാരി ഓട്ടോമോട്ടീവിൽ തന്നെ കൊണ്ടുപോയി. സതീഷിൻ്റെ ജീപ്പ് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ നമ്മൾ ഈ വണ്ടി മാറ്റി. റെഡ് കളറിൽ ഉണ്ടായിരുന്ന വണ്ടി ഇത് ഫുള്ള് നമ്മൾ മാറ്റിയിട്ടാണ് ഡെലിവറി കൊടുക്കുന്നത്. വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഒരു പുതിയ വണ്ടി, പുതുപുത്ത വണ്ടി എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും നല്ല രസം എന്താ വെച്ചാൽ സതീഷോ കുടുംബമോ അവരുടെ ഫ്രണ്ട്സോ ഒന്നും ഈ വണ്ടി കണ്ടിട്ടില്ല. ഞങ്ങൾ നേരത്തെ രാവിലെ വയനാട് വന്ന് ഇവിടെ വണ്ടി കൊടുത്തത് മൂടിയിട്ടിരിക്കുകയാണ്. ഏകദേശം അവരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ അവരാ ഒരു മുഹൂർത്താണ് നമുക്ക് കണ്ടത്. സതീഷിൻ്റെ രണ്ട് മക്കളുണ്ട്. ആ രണ്ട് മക്കൾ എനിക്ക് മെസ്സേജ് അയക്കും, പിന്നെ അച്ഛൻ്റെ വണ്ടി എന്തായി, അച്ഛൻ്റെ വണ്ടി എന്തായി ചോദിച്ചിട്ട്. തീർച്ചയായിട്ടും അവരിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനം കൈമാറാം. ഇത് കാണുമ്പോൾ ഇത് അതുമാത്രമല്ല, ഇതിൽ വേറെയും സർപ്രൈസ് ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എന്താ വിശേഷം? വലൈക്കും സലാം വർക്കുന്നു വർക്കാം. സതീഷോ എവിടെ നമ്മളെ ആള്? വാ വാ, ഹായ് വാ, ഹായ് എടുത്തു വാ. മൂത്തവന് എന്താ പേര്? എന്താ പേര്? ആദേശ്. അച്ഛൻ്റെ ജീപ്പ് കാണണോ? ജീപ്പ് കാണണോ? ഏ ജീപ്പ് കാണിച്ചു തരാം കേട്ടോ. എടുത്ത അച്ഛൻ്റെ ജീപ്പ്, ദാ അച്ഛൻ്റെ ജീപ്പ് ഇപ്പം കാണാം കേട്ടോ. ഏ അച്ഛൻ്റെ ജീപ്പ് കാണണോ? ഏ എന്താ അച്ഛൻ്റെ ജീപ്പിൻ്റെ കളർ എന്താ? ഗ്രീനാ? അച്ഛന് ചുവപ്പ് ജീപ്പാണ് വാങ്ങിയത്. ഏ ഏ ചുവപ്പ് പറ്റില്ലല്ലേ, പച്ചനെ വേണമല്ലേ. എടോ ചുവപ്പാ കിട്ടിയത്. ഇനി എന്താ കാട്ടുക? എന്താ വണ്ടിൻ്റെ കളർ? ചുവപ്പോ പച്ച? പച്ച ജീപ്പ് തരാം കേട്ടോ. എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടില്ല അച്ഛൻ്റെ പച്ച ജീപ്പ് എവിടെ, ജീപ്പ് എപ്പോഴാണ് കൊണ്ടുവരിക? കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏ വണ്ടി കാണിക്കാം. ആരാ ഇത് കറക്റ്റ് മാറ്റണ്? അച്ഛൻ്റെ ചുവപ്പ് ജീപ്പ് കാണിക്കാം കേട്ടോ. ഏ ചുവപ്പ് എന്നിട്ട് നമുക്ക് പച്ച ആക്കാം. കൊണ്ടുപോയിട്ട് പോരെ, പച്ച ആക്കി തന്നാൽ പോരെ. ആയിക്കോട്ടെ. ഐ വാ, എങ്ങനെയുണ്ട്? 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 ഒരു പൂത്തിരി കണ്ടിട്ട് സർപ്രൈസ് ആയിക്കുന്നു. ഇപ്പൊ ഏതാ കളറ്? ഇതാണോ? ഇതാണോ അച്ഛൻ്റെ ജീപ്പ്? സന്തോഷമായോ? ഏ ഇത് ചുവപ്പാ പച്ച? പച്ച പച്ച നോക്ക്, അച്ഛൻ്റെ ജീപ്പ് തന്നെയാണ്. നോക്ക് പേരൊക്കെ നോക്ക്, പേര് നോക്ക്. സതീഷ് എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി അടിപൊളിയായോ? പച്ച കളറിന് എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ആ ഇത് വ്യത്യാസം തോന്നുന്നുണ്ടോ പഴയ ജീപ്പ് ഇതും? ഏ അല്ലേ, സെയിം സെയിം ആയില്ലേ? അതാ പേരൊക്കെ നോക്കിയേ. കാശിനാഥൻ എഴുതി, കേൽപന്ത്രണ്ട് ഓഫ് റോഡ് ക്ലബ്ബ് അവരെ ഇൻസ്റ്റാഗ്രാം പേജ്. ഗ്രില്ലൊക്കെ ഇന്നലെ കോഴിക്കോട്ട് നപ്പക്കിന് കൊടുന്ന് ചെയ്ത്. സഫാരി കാർസിന്റെ ഉടമസ്ഥൻ അൻഫിൽ ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ ധനസമാഹരണമൊക്കെ? ഇപ്പൊ എന്താ വെച്ചാലേ, ഞാൻ വാ തോരാതെ സംസാരിക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു വരയിലാണ്, ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്നാണ് ഞാൻ സതീഷിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സതീഷ് വന്ന് സതീഷിന്റെ കണ്ണിന്ന് വെള്ളം വന്നിട്ട് എന്നോട് പറഞ്ഞ്, എന്റെ ജീപ്പ് പോയിക്കാ, എനിക്ക് വീടും പോയി,
അപ്പൊ ജീപ്പ് വാങ്ങാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? അവ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് തന്നെ എൻ്റെ കൂടെ ഫിറോസക്കും ആരിഷ്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ലൈവ് വീഡിയോ പോയി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. പക്ഷേ ആ വീഡിയോ ഒക്കെ അന്ന് സൗണ്ട് കട്ടായി പോയി. പക്ഷെ അത് കണ്ട് നമുക്ക് വലിയൊരു ഓഫറൊന്നും വന്നില്ല. ഒന്ന് രണ്ടാളുകളിൽ 50,000 രൂപ സതീശനത്ത് കൊടുത്തൊരു 50,000 രൂപ ഇബ്രാഹിം കാർന്ന ഒരാൾ സൗദിയിൽ നിന്നും തന്ന്. അങ്ങനെ ഞങ്ങളൊരു പിന്നെ സതീഷ് വിളിക്കുമ്പോൾ സതീഷിനോട് ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് നിൽക്ക്, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പഴയ ജീപ്പെങ്കിലും നമുക്ക് വാങ്ങാമെന്ന് ഞാൻ സതീഷിനോട് പറഞ്ഞത്. ആദ്യമായിട്ട് ധൈര്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിലൊരു വേദന ഉണ്ട് ഇതേപോലത്തെ വണ്ടി തന്നെ കൊടുക്കണമെന്ന്. അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ ഈ ഒരു വീഡിയോ വന്ന്, റിപ്പോർട്ടർ ചാനലിൽ വീഡിയോ വന്നപ്പോഴാണ് നമ്മളെ ദുബായിലില്ലേ ലേഖമേടം, ലേഖമേടത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദിലീപ് സാറ്, കോട്ടയം മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലേഖമേടം സതീഷിനെ കോൺടാക്ട് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്തു. അവർ നമ്മളെ വീഡിയോ കണ്ട് എന്നെ പരിചയമില്ല ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു 300,000 രൂപ സതീഷിന് വണ്ടി വാങ്ങിക്കാൻ തരാമെന്ന് പറഞ്ഞ്. സത്യത്തിൽ ഞാൻ തരിച്ചു പോയി. 300,000 രൂപ നമ്മളറിയാത്ത ഒരാളൊരു മേടം നമുക്ക് തരികയാണ്, എപ്പോഴും നല്ല വണ്ടി തന്നെ വാങ്ങിക്കോ, 300,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വണ്ടി തരയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് 700,000 മേലെ വിലയാണ്, കിട്ടാല്ല. 4-wheel drive ഡി 8 കാറാണ്, അപൂർവം വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും നമ്മളെ നാട്ടിൽ നിന്നും ഈ ഒരു സഹായങ്ങളൊക്കെ കിട്ടിയത് കൊണ്ടും റിപ്പോർട്ടർ ചാനലിലൂടെ, റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോൾ ഇതൊക്കെ നമ്മളൊരാളെ ഒരവസ്ഥ വീഡിയോയിൽ കാണിക്കുമ്പോൾ പല ആളുകളും പറയും ഇവരുടെ ദയനീയത എന്തിനു കാണിക്കണ്, അവർ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ എന്തിനു കാണിക്കണമെന്ന് ആൾക്കാർ ചോദിക്കും. അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ്, കാരണം റിപ്പോർട്ടർ ചാനൽ ആ വീഡിയോ ചെയ്തതുകൊണ്ടും നമുക്ക് ചെറിയൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് കൊണ്ടും ഞാൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സതീഷിൻ്റെ കാര്യത്തിൽ അറിഞ്ഞത് കൊണ്ടും ഇത്ര സഹായം നമുക്ക് ഏൽപ്പിക്കാൻ ആളുകളുണ്ടായി, നമ്മൾ വിശ്വസിച്ച ആളുകളുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും സതീഷിന് വേണ്ടി ഞാൻ നന്ദി പറയാണ്. ഒരുപാട് സന്തോഷം. സതീഷിന് എന്താ പറയല്ലേ? ഈ അൻഫിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സുമനസ്സുകളുടെ സഹായത്താലാണ് സതീഷിൽ ഇപ്പോൾ ജീപ്പ് യാഥാർത്ഥ്യമായത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ടീമിലൂടെ വാർത്ത നൽകി ജീപ്പ് ലഭിച്ച ഷൈജലും നിയാസൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ സതീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. സതീഷിന് പഴയ ജീപ്പ് ഈ കളർ തന്നെയായിരുന്നു, പ്രതീക്ഷിക്കുന്നു പഴയ വണ്ടിയാണ്. ഇങ്ങനെ കിട്ടുന്ന പ്രതീക്ഷയില്ല, പ്രതീക്ഷകൾ അപ്പുറത്ത് തന്നെ നമുക്ക് ഇങ്ങനെ വണ്ടിയായി കിട്ടി. സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് പൊട്ടിച്ചാലും നമുക്ക്. സതീഷിന് കൊടുന്ന പോലെ തന്നെ നമ്മള് സർപ്രൈസ് ആയിട്ട് വേറെ ഒന്ന് രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട്. വാ, എന്നോട് വാട്സപ്പിൽ ചോദിച്ചത് അച്ഛന്റെ ജീപ്പ് എവിടെയെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, അച്ഛന് മാത്രമല്ല മോനും ഒരു ജീപ്പ് കൊടുത്തിട്ടുണ്ട്, പച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കിയ, എങ്ങനെയുണ്ട് ഇതിലിരിക്ക്? അതെ, ഇതേ ഇതിലിരിക്ക്, ഇതിലിരിക്ക്. വാ, വാ, ഇതാ ഇത് ഏട്ടനും. എങ്ങനെയുണ്ട് പച്ച ജീപ്പ് കിട്ടിയോ? എങ്ങനെയുണ്ട് സന്തോഷമായോ? എങ്ങനെയുണ്ട് ഏഷി, ഇതൊന്നും ഓടിക്കും. അതെ അതെ അതെ, ആശ്ചേട്ടുണ്ട്, ആശ്ചേട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അവരൊക്കെ നമ്മള് കുടുംബത്തിലെ ഒരാളെ പോലെ ആയിപ്പോ. ഡെയിലി വിളിക്കും, അന്വേഷിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോ എന്താ പറയാ, ഞങ്ങക്ക് ഇപ്പൊ മനുഷ്യരൂപത്തിലാണ്, മനുഷ്യരൂപത്തിലുള്ള ദൈവങ്ങളാണ് അവരൊക്കെ. ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ അങ്ങനെ കാണുന്നത്. പിന്നെ വണ്ടിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആളാ. അപ്പൊ ഞങ്ങളേ സതീഷിന് വാഹനമൊക്കെ കൈമാറി. സതീഷിനും സതീഷിന്റെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഞാൻ സതീഷിനെ ആദ്യമായിട്ട് കണ്ടൊരു സ്ഥലത്തെത്തി. ഇല്ലേ സതീഷ്, സതീഷ് തന്നെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊടുന്നത് എന്തായാലും ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെയും കൂടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്താപ്പോൾ തോന്നുന്നു? അന്ന് നിങ്ങൾ കണ്ടത് എന്തൊരു നിമിത്തമാണ്? ആ, ഞാൻ വേറെ എന്തൊരു ആവശ്യത്തിന് വണ്ടി നോക്കാൻ വേണ്ടി വന്നപ്പോൾ. ആ, ഇവിടെ നിങ്ങൾ അമ്മൂപ്പരെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ കംപ്ലൈൻ്റ് ആയ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. ശരിക്കും ഇപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് അത് അന്ന് കണ്ടിട്ടുണ്ടാവില്ല. അതന്നെ എന്തോ ഒരു നിമിത്തമാണ് നമ്മളെ കാണാൻ കിട്ടിയത്. റോസ്ബായ് ഉണ്ടായി, ആരിഫാക്ക ഉണ്ടായി, അവരൊക്കെ കണ്ടു. നമ്മളെ സങ്കടങ്ങൾ നിങ്ങളത് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്തു. എന്റെ വണ്ടി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എനിക്ക് തിരിച്ചാൽ. ഞാൻ പോലും പ്രതീക്ഷയിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നുള്ള എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്റെ മോന് ഭയങ്കര സന്തോഷമായി. പിന്നെ അനിയന്റെ മക്കളും ഒരു മൂന്നാളും വണ്ടി പ്രാന്തന്മാരാ. അച്ഛന്റെ ജീപ്പ്, അച്ഛന്റെ ജീപ്പ് പറഞ്ഞിട്ട്. ആ, സൈക്കിളായില്ലേ? ഇപ്പൊ സൈക്കിളിന്റെ ആളായി കേട്ടോ. സൈക്കിള് കിട്ടിയപ്പോ സൈക്കിളിന്റെ ആളായി. അപ്പൊ ഞങ്ങൾ അന്ന് ഇവിടെ വന്നപ്പോഴേ ഇവിടുത്തെ മെമ്പർ ഉണ്ടായിരുന്നു. ഇതാണ്ട ഈ വീടിന്റെ മുന്നിലായിരുന്നു ഞങ്ങൾ നൂറുദ്ദീൻ മെമ്പറെ കണ്ട് മൂപ്പരോട് സംസാരിച്ച്. മൂപ്പര അന്ന് വീഡിയോയിലൊക്കെ വന്നിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അന്ന് അപ്രതീക്ഷിതമായിട്ട് തന്നെ ഇവിടുത്തെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് പിന്നെ 9th മെമ്പർ ഇവിടെ ഉണ്ട്. അപ്പൊ മെമ്പർ കൈ കാണിച്ച് നിർത്തിയിട്ട് പറയണേ, ആ വണ്ടി തന്നെ അതേപോലെ കണ്ടപ്പോ എന്താ തോന്നുന്നത്, സന്തോഷമായി എന്നൊക്കെ മെമ്പർ ഞങ്ങളോട് നേരത്തെ പറഞ്ഞു.
ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ഉരുളുപൊട്ടൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അതിന്റെ തലേ ദിവസം നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടൊക്കെ പോയതായിരുന്നു. കുറെ അധികം വണ്ടിയും ഒത്തിരി പേരുടെ ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സതീഷേട്ടൻ ഇങ്ങനെ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഓരോ ദിവസം വിളിക്കുമ്പോൾ ചോദിക്കും എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടുന്നുണ്ടായില്ല ആ സമയത്ത്. കുറേയധികം ആൾക്കാരോട് പറഞ്ഞു, ഒന്നും നടന്നിട്ടുണ്ടായില്ല. പക്ഷെ ഇന്നിപ്പോ സതീഷേട്ടനെ വണ്ടി ഓടിച്ചിട്ട് വരുന്ന കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി, ഭയങ്കര ഒരു സന്തോഷമായി. കാരണം ആളുടെ വണ്ടി അതേപോലെ ആക്കി കൊടുത്തത് ഹസ്ബൻഡിന്റെ നല്ലൊരു ഫ്രണ്ടാണ്, ഫാമിലിയായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇവര് കുറച്ചു പേരുടെ ഇതെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നെന്തായാലും അതാണ് നമ്മൾ പറഞ്ഞത്. ഇതില് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാത്ത, ഞാൻ പോലും നേരിട്ട് കാണാത്ത ഒത്തിരി പേര് ഒരുപാട് ദൂരത്തിരുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവരൊക്കെ പ്രാർത്ഥന ഇവരുടെ മനസ്സിലുണ്ടാവും എന്നും. പിന്നെ ഇവരോടൊപ്പം ദൈവം ഉണ്ടാവട്ടെ, ഇതേപോലെ മറ്റുള്ളവരെയും സഹായിക്കാം. ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇവർക്ക് ഇനിയും പറ്റട്ടെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ തോഫീക്ക് നൽകട്ടെ, ദൈവം സഹായിക്കട്ടെ എന്നും പ്രാർത്ഥന. എന്നൊരു പ്രാർത്ഥന, കുറേയധികം ആൾക്കാരിപ്പം വണ്ടിയായിട്ടും ഒത്തിരി അധികം കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിട്ടൊക്കെ പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്നു, തിരിച്ചു വരവാണ്. അതെ അതെ. അപ്പൊ അതിജീവനത്തിന്റെ സമയത്ത് നിങ്ങളുടെയൊക്കെ ആ ഒരു കൈത്താങ്ങാണ് നമുക്കൊക്കെ ഇപ്പൊ ആവശ്യം. കാരണം പുത്തുമലയിൽ ഉരുൾ പൊട്ടിയ സമയത്ത് എനിക്ക് എന്റെ വീട് സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടു പോയതായിരുന്നു. അന്ന് നിങ്ങളെപ്പോലുള്ള കുറേ അധികം സംഘടനകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്തത് ഉരുൾപൊട്ടല് വന്നു കഴിഞ്ഞു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പുത്തുമലയിൽ 17 വരാൻ മരിച്ചേ, പക്ഷേ ഇന്ന് എണ്ണിയാ തീരുന്നില്ല, പോയിട്ടുണ്ട്. ഒരുപാട് സങ്കടം ബാക്കിൽ നിൽക്കുമ്പോഴും അതിൽ ഒത്തിരി കുറച്ചെങ്കിലും നമുക്ക് സന്തോഷം നൽകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാവും. ഇത് ശരിക്കൊരു തിരിച്ചുവരവാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. സതീഷിന്റെ വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ വന്ന് സതീഷിനെ നിൽക്കും, അതേ സ്ഥലത്ത് വന്ന് സതീഷ് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും പിന്നെ ഞങ്ങള് എല്ലാരും കെട്ടിപ്പിടിച്ചിരുന്നു. നമ്മള് എനിക്ക് മനസ്സിലായി ഉരുൾപൊട്ടി വരികയാണെന്നുള്ളത്. അനിയനോട് പറഞ്ഞു നമ്മള് ഇനി ഉണ്ടാവൂല, ചിലപ്പോ ഭാഗ്യ ആരും ദൈവം കഴിച്ചപ്പോ ഭാഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മള് തീരുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പിന്നെ എല്ലാരും കൂടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒന്നും കാണുന്നില്ല, പുഴ പോലെ പോയിക്കൊണ്ടിരിക്കുക, കല്ലുകളും അങ്ങനെയൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ എടുത്തു, കുട്ടികളൊക്കെ എടുത്തു, അച്ഛൻ അച്ഛൻ നടക്കാൻ പറ്റാത്ത അച്ഛനും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എടുത്ത് നേരെ ഞങ്ങള് ക്രോസ് ചെയ്യുമ്പോ ഞാനുപനും ചെറിയവനും ഞങ്ങൾ നേരെ പോയി വീണത് കിണറ്റിനുള്ളിലേക്ക്. കിണറ്റിനുള്ളിൽ നിന്ന് ഇവരൊക്കെ എന്നെ വലിച്ചു കയറ്റി അവിടുന്ന് മേത്ത് കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് കിടന്ന്. പിന്നെ ഒരു കറക്റ്റ് ഒരു 1 മണിക്കൂർ സമയം കിട്ടി. അപ്പൊ ഞങ്ങള് എന്നാലും ആ സമയത്ത് നിങ്ങൾ തിരിച്ചു വന്ന് ചേച്ചിനെ രക്ഷപ്പെടുത്തിട്ട് പോയത്? നമ്മള് എന്റെ വണ്ടിന്റെ അടുത്ത് നടക്കുന്ന മഹേഷേട്ടൻ നമ്മളെ സ്റ്റാൻഡില് സഹപ്രവർത്തകനാണ്. മൂപ്പര വൈഫ് ഞങ്ങളെ വീടിനടുത്ത് നിന്ന് കൊടുത്തു. അതൊക്കെ വലിയൊരു കാര്യട്ടോ, കാരണം ആ സമയത്ത് രക്ഷപ്പെട്ട ഇവര് രക്ഷപ്പെട്ടു വീണ്ടും തിരിച്ചു വന്നിക്കാണ് അയൽവാസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അല്ലേ. ഇങ്ങോട്ട് ഈ ഇതിലോട്ട് ഞങ്ങൾ കയറിപ്പോയത്, ഇത് ഈ കാണുന്നതൊരു മലയാണ്, ഇതാണ്ട ആ മലയിലോട്ടാണ് അവര് അന്ന് രാത്രി കയറിപ്പോയത് അല്ലേ. ഏതായാലും ഒരുപാട് സന്തോഷം, രക്ഷപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കാം. ഇതിന് ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ദൈവം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും കുടുങ്ങൂല, കാരണം അത്രത്തോളം നല്ലൊരു പ്രവൃത്തിയിലാണ് നിങ്ങളും പങ്കാളികളായിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഞാൻ ആ വണ്ടിമാരെ ഒന്ന് കാണിക്കാം. ഞങ്ങളന്ന് വന്നിട്ട് ഇതാണ്ട, ഇതാണ് സതീഷിൻ്റെ വണ്ടി. ഇപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ സതീഷിൻ്റെ വണ്ടി അന്ന് നമ്മൾ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ കാണിച്ച ഈ വണ്ടിൻ്റെ അതിൻ്റെ കളർ കണ്ടോ, അതേ കളറിൽ തന്നെ അതേ രൂപത്തിൽ തന്നെ നമ്മൾ ആ വണ്ടി കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ മോനെ. ആ ഇത്രയും ദിവസമായിട്ട് സതീഷ് ഇവരോട് പറഞ്ഞിട്ടില്ല, ഇവർക്ക് ആർക്കും അറിയില്ല, അറിയില്ല വണ്ടി ഉണ്ടെന്ന് അറിയാം, അറിയില്ല. അപ്പൊ ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇനി ഇവർ കണ്ടോണ്ട് വലിയ ടെൻഷൻ അല്ല, ഇല്ലെങ്കിൽ അവരുടെ സങ്കടം എത്രത്തോളം ഉണ്ടാവും. മോനെ ടാറ്റെടുക്കും.